achnishub. This is our woolen yarn cardboard vegetable beautiful atola flower frame. This is the mirror in the corner side of the city. This is the materials use in the woolen yarn cardboard. We use it in the beads. So, try it. Let's get into the video. Decoration frame and other Namka is well end the color of woolen yarn Adiduka. Administration number cardboard is well an all piece either same length of midthilum cut tailed canum. Administration number in all piece of cardboardilum woolen yarn is well a chipped canum. If we would end the color mix either or Michana the chipped canada, colors of Namadistathan and Sergeant choose him. Woolen yarn nammal idu pole chutti edukkuma thire gap varada chutti edukkan nammal shraddhikkanam. Idu pole thanne baaki cardboard piecesalum cheythu edukka. In the next, we will cut the shapes in the pattern and cut the paper. We will cut the paper in the invitation cards. We will cut the paper in the invitation cards. We will cut the shapes in the pattern. We will cut the shapes in the pattern. We will cut the shapes in the parts. We will cut the shapes in the parts. We will cut the shapes in the parts. If we cut the inner layer line, we will cut the butterfly in 3 parts. That's why we will cut the woolen yarn in the shape. இது போல மூணு பார்ட்ஸிலும் மூளை நான் சுத்தி எடுத்தனே சேஷம் இனி நமக்கு இந்த மூணு பார்ட்ஸும் கூடி ஜாயின் ചെയ്തിട്ട് பட்டர்ஃப்ளை ஆக்கி எடுக்கணும் இந்த ஒரு கிராஃப்ட்ல நம்ம இந்த ஒரு பட்டர்ஃப்ளை ആണ് கொஞ்சம் பெரிய சைஸ்ல செய்யணும் பாக்கி பட்டர்ஃப்ளைஸ் எல்லாம் நம்ம இதும் ചെറിയ சைஸ்ல ആണ് செய்து எடுக்கிறது ഇവിടെ ഇപ്പോ ഇനി ഈ ഒരു ബട്ടർഫ്ലൈ കൂടാതെ നമ്മൾ ഒരു എട്ട് ബട്ടർഫ്ലൈസ് വേറെ ചെയ്തെടുത്തിട്ടുണ്ട് അത് നാലെണ്ണം റോസ് കളറും നാലെണ്ണം വൈറ്റ് കളറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്
ഇതുപോലെ നാല് പെറ്റൽസും ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിന്റെ സെന്ററിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പോംപോം ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു വൈറ്റ് വൂളൻ യാൺ എടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് ഫിംഗേഴ്സിൽ ഇതുപോലെ ചുറ്റിയെടുക്കുക. ഫിംഗേഴ്സിൽ തന്നെ ചുറ്റണം എന്നല്ലേ, നമ്മുടെ അടിയൊക്കെ അനുസരിച്ചിട്ട് ഏതെങ്കിലും കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചുറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇനി നമ്മൾ അതിന്റെ സെന്ററിൽ ഏതെങ്കിലും ഒരു ത്രെഡ് യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വലിച്ച് കെട്ടുക. ഇനി ഇതിന്റെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഏതെങ്കിലും ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ഓരോ ത്രെഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് കറക്റ്റ് റൗണ്ട് ആക്കി നമ്മൾ അതിന്റെ സൈഡ് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം. ഇനി നമ്മൾ ഈ നാല് പെറ്റൽസും ഇതുപോലെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം ആ പോംപോ നമ്മൾ അതിന്റെ സെന്ററിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെ നമുക്കൊരു മൂന്ന് ഫ്ലവർ ആണ് ഈ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം വലിയ സൈസിലും ബാക്കി രണ്ടെണ്ണം ചെറിയ സൈസിലും ചെയ്തെടുക്കണം. ഇനി ലീവ്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ പാറ്റേൺ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വൂളൻ യാൺ അതിലൊന്ന് ചുറ്റിയെടുക്കണം. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ഈ നാല് പീസ് കാർഡ്ബോർഡ് എടുക്കുക. അതിനുശേഷം അതൊന്ന് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം.
ഇവിടെ നമ്മൾ ഈ വൂളൻ യാൺ കട്ടിയുള്ള പേപ്പറിൽ ചുറ്റിയെടുത്തതാണെങ്കിലും അത് നമുക്ക് വിചാരിച്ച പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അത് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ എന്തായാലും അതൊരു ഉള്ളിൽ നമ്മൾ പേപ്പർ മെറ്റീരിയൽ വെച്ചിട്ടില്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പോരും. പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് ബേസ് ഇതുപോലെ എടുക്കുക, പിന്നെ ഫാബ്രിക്കിൽ വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പോർഷനിൽ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വരാതെ ബേസ് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം മേലേക്ക് പോകുന്നതും അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ബേസ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ വൈറ്റ് ബീഡ്സ് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരുപാട് കട്ടിയുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. സോ നമുക്കിത് വോളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റില്ല, എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് വെക്കണം. സ്റ്റിക്ക് ചെയ്യാൻ രണ്ട് വഴിയുണ്ട്. ഒന്നില്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് യൂസ് ചെയ്യണം. ഇതുപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് കാർഡ്ബോർഡ് പീസിന് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് പീസും കൂടി ഒന്ന് ജോയിൻറ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് ഇത് വളരെ തിന്നാണ്. അപ്പൊ നമുക്ക് ഈ ത്രെഡിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വൂളൻ യാൺ വെച്ചിട്ടുള്ള ഈ ഒരു ഡെക്കറേഷൻ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ ഇമെയിലിലൂടെ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.